ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കാറുള്ള അല്ലെ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നമ്മുടെ ടാനൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ടാൻ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ടാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഇപ്പോൾ സൺ എക്സ്പോഷർ ആവുമ്പോൾ അല്ലെങ്കിൽ യു വി എക്സ്പോഷർ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി ഇതൊരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം കൊണ്ട് നമുക്ക് വരുന്ന ഒരു സംഭവമാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു ഒരു പ്രക്രിയ കൊണ്ട് നമുക്ക് വരുന്നതാണ് ഈ ടാനിങ്. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് യു വി റേസ്, അതായത് സൺ റേസ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നർ ഡീപ്പ് നമ്മുടെ സെൽസ് എന്ത് ചെയ്യും, ഒരുപാട് ഉള്ളിലേക്ക് ആ റേസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെൽസ് വന്നിട്ട് ഒരു മെലാനിൻ എന്ന് പറഞ്ഞതിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ മെലാനിൻ ഒരുപാട് നമുക്ക്, അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെലാനിൻ കുറേ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും തോറും ഇത് ഒരുപാട് ഇതായിട്ട് മെലാനിൻ നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിനെ എന്താക്കും, ഡാർക്കനാക്കി മാറ്റും. അതാണ്, അങ്ങനെയാണ് നമ്മൾ സ്കിൻ ടാൻ ആവുന്നത്. അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം തന്നെ നമുക്ക് ടാൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ടാൻ വരുന്ന ഓരോരുത്തർക്കും പോലെ ഓരോ സ്കിൻ ടോണിന് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം സപ്പോസ് ഇപ്പോൾ പെയിൽ വൈറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അധികം ടാൻ എടുക്കില്ല. അതേസമയത്ത് ഇപ്പോൾ ബേജ് കളറായിട്ടുള്ളവർക്കാണെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആയിട്ട് ടാനാകും. സൺ എക്സ്പോസ് ആകുമ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും. അങ്ങനെ തന്നെ മോഡറേറ്റ് സ്കിൻ ആയി ഡാർക്ക് സ്കിൻ ആകുന്നവർക്കും എഫക്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ പല പല ഓരോ സ്കിൻ ടോൺ ഓരോ സ്കിൻ ടോണിന് ഓരോ രീതിയിലാണ് ഈ ടാനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ടാൻ വരുന്നത്. അപ്പോൾ നമ്മളിതിന് ചെയ്യുന്ന, നമ്മൾ സൺസ്ക്രീൻ ഇടും അല്ലേ. സൺസ്ക്രീൻ ഇപ്പോൾ നമ്മൾ SPF 50+ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ആൻഡ് എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ, നമ്മൾ ഈവൻ സൂര്യപ്രകാശം അടിക്കുന്നില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിമൽ, അതായത് SPF 50 തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഒരു 30 ഉള്ള ഇതിൽ യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം കുറച്ച്, അതായത് SPF കുറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈവൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. അതായത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള ദിവസമായിക്കോട്ടെ, അധികം സണ്ണൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സൺ ടാൻ വരുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് എളുപ്പം അവൈലബിൾ ആണ് കുറച്ച് കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു മാസ്ക് ആണ് കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സാധനമൊക്കെ ആണെങ്കിലും നല്ല ടാൻ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ, അതായത് ഇത് ടാൻ മാറ്റും. പിന്നെ നമുക്കിതൊരു മൾട്ടി പർപ്പസ് പാക്കാണ്. ടാൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് സ്ക്രബായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ നിങ്ങളുടെ ഫേസിൽ മാത്രമല്ല, നെക്കിൽ ടാൻ ഉണ്ടെങ്കിൽ, കയ്യിൽ ടാൻ ഉണ്ടെങ്കിൽ, കാലിൽ ടാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ മുട്ടിൻ്റെ ഇവിടെയൊക്കെ ടാൻ, എനിക്കൊക്കെ ഇവിടെ നല്ല ടാൻ ഉണ്ട്. അപ്പോൾ ഈ ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവം. ഞാൻ ഫേസിൽ മാത്രം ട്രൈ ചെയ്തിട്ടുള്ളൂ, ബട്ട് യു ക്യാൻ ട്രൈ. എല്ലായിടത്തും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ടാൻ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാനിനെ മാറ്റുന്ന പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സോ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. അത് ഞാൻ എടുക്കുന്ന എല്ലാം ഒരേ പ്രൊപ്പോർഷനിലാണ് കേട്ടോ, അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ലല്ലോ. അതിന് വേണ്ടി ഒരേ പ്രൊപ്പോർഷനിലാണ് എടുക്കണേ. അപ്പോൾ ഒരു ചെറിയ ഒരു ടീസ്പൂൺ ഒരു കോഫി പൗഡർ എടുക്കണം. കോഫി പൗഡർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കുറച്ച് ഷുഗർ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹണിയ്, അതിനുശേഷം ഒരു കുറച്ച് യോഗർട്ട്, ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കോഫി ഉണ്ട്. കോഫി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് ടാൻ മാറ്റി സ്കിൻ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഭയങ്കര എളുപ്പം ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് കോഫി പൗഡർ. എൻ്റെ മിക്ക പാക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് കോഫി പൗഡർ കാണാം, ബിക്കോസ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മൾ അതുപോലെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് നമ്മളിവിടെ എടുക്കുന്നത് ഷുഗറാണ്. ഷുഗർ നല്ലൊരു അടിപൊളി സ്ക്രബിങ് ഇഫക്റ്റ് നമുക്ക് തരും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പാക്കും സ്ക്രബും എല്ലാം കൂടിയാണ്. അപ്പം നല്ലൊരു സ്ക്രബിങ് ഇഫക്റ്റ് നമുക്ക് ഷുഗറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഹണിയാണ് ഇതിനകത്ത് എടുത്തത്. അപ്പോൾ ഹണി എന്താ, ഹണി നല്ല നമ്മുടെ സ്മൂത്ത്, ഹണിയും യോഗർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സ്മൂത്തൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ടാനും റിമൂവ് ചെയ്യാം, സ്കിൻ ബ്രൈറ്റനും ആക്കാം, നമ്മുടെ സ്ക്രബും ചെയ്യാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിനെ നമുക്ക് കിട്ടാൻ ഈ പാക്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഈ നാല് ഇൻഗ്രീഡിയൻസ്, നാലേ നാല് ഇൻഗ്രീഡിയൻസുകളും അതും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആണ്. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഇപ്പം ആസ് യൂഷ്വൽ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണ്. സോ നിങ്ങൾക്ക് അലർജിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇതിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഈ നാല് പ്രൊഡക്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് കിട്ടുക, കുറച്ച് ലിക്വിഡി ഫോമിൽ കിട്ടും.
കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇപ്പം നിങ്ങൾ എവിടെയാണോ, ഇപ്പം ഞാൻ ഫേസിലാണ് ചെയ്യാൻ പോണത്, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ സ്ക്രബ്ബ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നെക്കിലുണ്ടെങ്കിൽ നെക്കിലും അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് ഫേസിൽ ചെയ്താലും നമ്മുടെ നെക്കിലും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടിനും ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാകും. സോ ചെയ്യാം കേട്ടോ, നമുക്ക് കാലിലുണ്ടെങ്കിൽ കാലിലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സോ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഫേസിലും നെക്കിലും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഫേസിലും നെക്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ടൈമിൽ വേണമെങ്കിൽ ലിപ്പിലും അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ലിപ്പും ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെയും പോകും. നന്നായിട്ട് നോസിൻ്റെ ഇവിടെയും നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുക. അതായത് ഒരു 10 മിനിറ്റ്സിലും പതുക്കെ ജെൻലി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നല്ല ചേഞ്ച് തോന്നും. നല്ല ഒരു സ്കിന്നിന് ഇത്രയും കൂടെ ബ്രൈറ്റായ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നും കേട്ടോ. നിങ്ങളെ നല്ലൊരു നല്ല സോഫ്റ്റ് നല്ലൊരു നല്ല സുഖം തോന്നും. തൊടുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ടാനും മാറും, എല്ലാം സ്കിൻ കുറച്ചും കൂടെ ബ്രൈറ്റനായി, നല്ലൊരു ചേഞ്ച് വന്ന ഒരു ഫീൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എല്ലാവരും ഇത്രയും ഉള്ളു നമ്മുടെ പാക്ക്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ബിക്കോസ് നമുക്ക് എളുപ്പം അവൈലബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട്, നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു അടിപൊളി പാക്കാണിത്. ഇപ്പം ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. ടാൻ മാറ്റാൻ കുറച്ച് കുറച്ച് പൊടിക്കൈകളുണ്ട്. നമുക്ക് അലോവേര ഇല്ലേ, അലോവേര എടുത്ത് ജസ്റ്റ് മുഖം എന്നും ജസ്റ്റ് എന്നും ഡെയിലി മുഖത്ത് ഇടുകയാണെങ്കിൽ, ഇപ്പം നാച്ചുറലി കിട്ടുന്നതാണെങ്കിൽ നാച്ചുറൽ, അല്ലാതെ ആണെങ്കിൽ അല്ലാതെ മുഖത്ത് നമ്മൾ എന്നും ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ ഡാർക്ക് ടാനിങ് കൊണ്ട് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടാവത്തില്ല, ഡാർക്ക് സ്പോട്സ് ഒക്കെ മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ അലോവേര. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അലോവേര കോഫി പൗഡർ രണ്ടും ഒക്കെ, ബിക്കോസ് നല്ല എഫക്റ്റാണ് ഇതിന് രണ്ടിനും കിട്ടുന്നത്. ഇപ്പം അതല്ലെങ്കിൽ കുക്കുംബർ, കുക്കുംബറും അടിപൊളി സാധനമാണ് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ്, അതായത് സ്കിന്നിനെ എന്താ ചെയ്യുക, ഒരു നാച്ചുറൽ ടാൻ റിമൂവലാണത്. ടാൻ നന്നായിട്ട് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പൊട്ടറ്റോ ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസും അടിപൊളി സാധനമാണ്. അത് തന്നെ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഒരു ബ്ലീച്ചിങ് കൈൻഡ് ഓഫ് ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അപ്പം നന്നായിട്ട് നമ്മളൊരു ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് പൊട്ടറ്റോ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേ നന്നായിട്ട് മാറി, നല്ല അടിപൊളി എഫക്റ്റ് പൊട്ടറ്റോ ഇതൊന്നൊക്കെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ടൊമാറ്റോ, ടൊമാറ്റോ അടിപൊളി സാധനമാണ്. ടൊമാറ്റോയിൽ ഇത്തിരി ഹണിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ടൊമാറ്റോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ടാനും മാറി നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ യോഗ തൈര് തന്നെ നമ്മുടെ, ഇപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും വെയിലത്ത് കുറേ ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് വെയിലത്ത് പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ടാൻ ആയിരിക്കുക, നാളെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് വേ ആണ്. കുറച്ച് കേർഡ് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, മുഖത്തും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരു 10 മിനിറ്റ്, അതായത് ജസ്റ്റ് ഒന്ന് വലിയണ ടൈം, അതായത് ഒരുപാട് വലിയാതെ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈ ആവുന്ന ടൈം അത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് നന്ന് വാഷ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് കിട്ടും. അതായത് അതൊരു എന്താ പറയുക, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ലാക്ടിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റൺ ആക്കാനും പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിത് ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ചിലർക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാം കേർഡ് അല്ലെങ്കിൽ ടൊമാറ്റോ പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേന്, ബട്ട് അല്ലാത്തവർക്ക് ഇതൊന്ന് ഒരു പെട്ടെന്നൊരു ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെ നമുക്ക് ഫീലാണ്. പക്ഷേ കേർഡൊന്നും ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കണം, ഡെയിലി കേർഡ് യൂസ് ചെയ്യരുത്. ബട്ട് ഇടയ്ക്ക് നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും ഇതാവണം, ഡൾനെസ് മാറ്റണം ഒക്കെ ഉണ്ടെങ്കിൽ കേർഡ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ഓർക്കണു എൻ്റെ ഈ വീഡിയോ, സോറി, ഓർക്കണു കരുതുന്ന എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ നല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് ടിങ് ടിങ് ചെയ്തേക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നതല്ല, ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ മുന്നേ നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ലിപ്സിൻ്റെത്, ഡാർക്ക് സർക്കിൾസിൻ്റെത്, അങ്ങനെ ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിവിടെ ഒന്ന് കാണുക. അപ്പോൾ അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിൽ ദെൻ ഇറ്റ്സ് മീ നിമിഷ, ബൈ.